തങ്ങൾ അനസെന്ന സ്വഹാബിയോട് പറയാണ് മോനെ, ആറ് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാമോവാണ് മോനെ. ആ ആറ് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ വിശുദ്ധമായ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നിന്റെ ജീവിതത്തിൽ അള്ളാഹു വലിയ വിജയം തരുമെന്നാണ്. നിന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ പടവുകൾ അള്ളാഹു നിനക്ക് സമ്മാനമായി തരണമെങ്കിൽ നീ വിചാരിക്കാത്ത ഭാഗത്തിലുള്ള ഈമാനിന്റെ സുഹൃതങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആറ് കാര്യങ്ങൾ അനസ് എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ഈ ചരിത്രങ്ങൾ പറഞ്ഞത് അനസ് റളിയല്ലാഹുവിന്റെ മഹത്വം ആദ്യം മനസ്സിലാക്കാനാണ്. അപ്പൊ ആ സ്വഹാബിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഈ ആറ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് നമ്പർ വൺ, ഒരു സ്വലാത്ത് എല്ലാവരും ചൊല്ലി ആ സ്വലാത്ത് എല്ലിട്ട് ആറ് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം പഠിക്കാൻ പോവാണ്. എല്ലാവരും നല്ല ശബ്ദത്തിൽ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, കുടുംബസമേതം കേൾക്കുന്നവരുണ്ട്, പ്രവാസികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പോ ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു സ്വലാത്ത് നല്ല ശബ്ദത്തിൽ വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇലുമനൂനി സിത്തം മിൻ അൻഫുസികും അലുമനു ലക്കും ബിൽ ജന്നാ. ആറ് കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നീ സൂക്ഷിക്കണം സ്വഹാബ. ആറ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ അലുമനുലകുംബിൽ ജന്നാ, അല്ലാഹുവിന്റെ സുഖലോക സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരാ സ്വഹാബ. ആറ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദാനം തന്നാൽ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗമില്ലേ? എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു തരുന്ന സ്വർഗമല്ലേ? ഒരു രോഗമില്ലാത്ത, ഒരു വിഷമമില്ലാത്ത, ഒരു ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത, കണ്ണീരില്ലാത്ത സുന്ദര സ്വർഗമില്ലേ? ആ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം സുഹാബ. സുഹാബതി ചോദിച്ച് ഏത് കാര്യമാണ് നബിയെ, ഏത് കാര്യമാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പറയുകയാണ്, ഉസ്തുഖൂ ഇദാ ഹദ്ദസോ, നിങ്ങൾ സംസാരിക്കാൻ നിന്നാൽ സത്യം മാത്രം പറയണം സുഹാബ. കളവ് കളവ് തീരെ പറയാൻ പാടില്ല സുഹാബ, കളവ് പറയാൻ പാടില്ല സുഹാബ, കളവ് പറയാൻ പാടില്ല സുഹാബികളെ. ജീവിതത്തിൽ സത്യം മാത്രം പറയണേ, എത്ര വിഷമം വന്നാലും സത്യം മാത്രം പറയണേ. തമാശക്ക് പോലും കളവ് പറയാത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല, തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തമാശക്കാണെങ്കിലും നിങ്ങൾ കളവ് പറയരുത്, സത്യം മാത്രമാണ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പറയേണ്ടത്. എത്ര വിഷമം വന്നാലും, എത്ര പ്രയാസം വന്നാലും, സങ്കടങ്ങൾ വന്നാലും, കണ്ണുനീര് വന്നാലും, ജീവിതത്തിൽ കളവ് പറയാതെ ജീവിക്കുന്നവർ ആരാണ്, അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ജീവിതത്തിൽ സത്യം മാത്രം പറയുന്നവരാരാ, അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏപ്രിൽ ഫൂൾ മുസ്ലിമിന് യോജിച്ചതല്ല,
ഏപ്രിൽ രണ്ടിന് അന്ന് ഏപ്രിൽ ഒന്നിന് കളവ് പറയുക എന്നുള്ളത് മുസൽമാന്റെ സ്വഭാവമല്ല, അവന്റെ ആചാരമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആചാരങ്ങളാണത് മുസ്ലിമേ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കളവ് പറയാൻ മാത്രം ഒരു ദിവസമില്ല. ഒരിക്കലും കളവ് പറയാതെ നിങ്ങൾ ജീവിച്ച് നിങ്ങൾ കാണിച്ചു തന്നാല് നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷമാർത്തറിയിക്കുമെന്ന് നബീനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കളവ് കൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ. അങ്ങനത്തെ സന്ദർഭത്തില് നീ സത്യം പറയുമ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറുന്നതെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്ങനെ? കളവ് പറഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ വരെ കളവ് പറയാതെ അള്ളാഹുവിനെ പറയുന്നുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, കളവ് പറഞ്ഞാലുള്ള അദാബിനെ ഭയന്നുകൊണ്ട് സത്യം പറയുന്നവരാരാണ്? അവരാണ് വിജയിച്ചു പോയവരെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ തോഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ മായങ്ങോ റൗന കാണാനാ ഞങ്ങൾ കേണിടുന്നേ. ആ ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവേ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വിഷമം വന്നാലും തമാശക്ക് പോലും നമ്മൾ കളവ് പറയരുത്. അങ്ങനെ ഒരു സുഹൃതമുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായി നമ്മൾ മാറണം. അല്ലാഹ് നമ്മ അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാമതായി പറയുകയാണ്, ആറ് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഏതാ? വഔഫോ ഇദാ, നിങ്ങൾ വാക്ക് കരാറ് കൊടുത്താൽ അത് പാലിക്കണം സ്വഹാബ. ഒരു കാര്യം നിങ്ങൾ കരാറ് കൊടുത്താൽ അത് പാലിക്കണം സ്വഹാബ. ഒരിക്കലും നിങ്ങൾ കരാറ് ലംഘനം നടത്താൻ പാടില്ല സ്വഹാബ. ഒരിക്കലും നിങ്ങൾ വാക്ക് ലംഘിക്കാൻ പാടില്ല സ്വഹാബ. ഒരു സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കണം സ്വഹാബ. ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരില്ല എന്ന് നേരത്തെ നിങ്ങൾ വിളിച്ചറിയിക്കണം സ്വഹാബ. നിങ്ങൾ ഒരാളെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുത്തിരിക്കണം സ്വഹാബ. അങ്ങനെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് നിങ്ങൾ ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ഡേറ്റ് നീട്ടി വാങ്ങണം സ്വഹാബ. വാക്കിന് നിങ്ങൾ ലംഘനം പെടുത്താൻ പാടില്ല. ഒരു വിഷയത്തിൽ നിങ്ങൾ കരാറ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ലംഘനം ചെയ്യാൻ പാടില്ല. ആ കരാറിനെ നിങ്ങൾ ലംഘനം നടത്താൻ പാടില്ല എന്ന് ലോകത്തിൻ്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, അറിയില്ലേ നിങ്ങൾക്ക് വലിയ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് 11 ഈത്തപ്പഴം കടം വാങ്ങുകയാണ്. 3 ദിവസത്തെ അവധി പറഞ്ഞു അല്ലാ. 3 ദിവസം കഴിഞ്ഞാൽ 11 ഈത്തപ്പഴം ഞാൻ തിരിച്ചു തരാമെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ട് 11 ഈത്തപ്പഴം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ആ ഈത്തപ്പഴത്തിന്റെ ഉടമയായ മനുഷ്യൻ മുത്തുനബിയുടെ മുമ്പ് വന്ന് പറയാണ്, മുഹമ്മദ് തങ്ങളെ, നിങ്ങൾ അനിയായി എന്നോട് കരാറ് പറഞ്ഞിട്ട് ലംഘിച്ചു പോയി തങ്ങളെ. അങ്ങനത്തെ ആളുകളിലെ ചെറുപ്പക്കാരാ നമുക്കിടയിലെ, കാശ്
കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരില്ലേ? കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഡേറ്റിന് തിരിച്ചു കൊടുക്കാതെ, അവരെ കാശ് ചോദിക്കുമ്പോ ഫോൺ എടുക്കാതെ, അവരോട് യാതൊരു റിപ്ലൈയും കൊടുക്കാതെ കടം വാങ്ങിയ കാശ് കൊണ്ട് ജീവിച്ചു കൂട്ടുന്നവരില്ലേ? അല്ലാഹു അവർക്ക് വലിയ പരീക്ഷണം കൊടുക്കും. മറന്നു പോവണ്ട, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല സ്വഹാബ. കടം വാങ്ങിയ കാശ് പറഞ്ഞ ഡേറ്റിന് തിരിച്ചു കൊടുക്കണം സ്വഹാബ. ജാബിർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ജാബിറേ, ഈ മനുഷ്യനിൽ നിന്ന്, ഈ അറാബിയായ മനുഷ്യനിൽ നിന്ന് 11 ഈത്തപ്പഴം നിങ്ങൾ കടം വാങ്ങിയെന്നത് ശരിയല്ലേ? എന്തേ നിങ്ങൾ കൊടുക്കാത്തത്? എന്തേ നിങ്ങൾ തിരിച്ചു കൊടുക്കാത്തത്? ആ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, നബിയേ, കൊടുക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എൻ്റെ കുടുംബം പട്ടിണിയാ, എൻ്റെ കുടുംബം പട്ടിണി കൊണ്ട് തളർന്നിരിക്കുകയാ, എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല തങ്ങളെ, ഒരു രണ്ട് ദിവസം കൂടി നീട്ടിത്തരാമോ നബിയേ, ഒരു രണ്ട് ദിവസം കൂടി നീട്ടിത്തരാമോ നബിയേ. ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ 11 ഈത്തപ്പഴം ഞാൻ തിരിച്ചു കൊടുക്കാ നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ഈ അറാബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല തങ്ങളെ, ഇനി ഞാൻ ഒരിക്കലും ഒരു മണിക്കൂർ പോലും ഞാൻ നീട്ടിക്കൊടുക്കൂല, ഒരു ദിവസം പോലും ഇനി ഞാൻ നീട്ടിക്കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, പാപമല്ലേ, കൂട്ടുകാരനാണ്, പാപങ്ങളെ ഒരിക്കലും നിങ്ങൾ പിയാൻ പാടില്ല. ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയവനെ വീണ്ടും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. പറ്റിപ്പോയതാണ്, തെറ്റ് സംഭവിച്ചു പോയതാണ്, അവനെ തിരുത്താനുള്ള ഒരവസരം നിങ്ങൾ കൊടുക്കണം. അവനെ നിങ്ങൾ ഗീബത്തും നമീമത്തും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ അവനക്കെതിരെ ട്രോളുകൾ ഇറക്കിക്കൊണ്ട് ഫസാദാക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയായി മാറരുത് ചെറുപ്പക്കാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, എന്റെ ജാബിറിനെ ഒരു ദിവസത്തെ ഇളവ് കൂടി നിങ്ങളൊന്ന് കൊടുക്കാമോ? ഒരു ദിവസത്തെ ഇളവ് കൊടുക്കുകയാണ്, രാവിലെ വന്നുകൊണ്ട് എനിക്ക് ഈത്തപ്പഴം തിരിച്ചു വേണമെന്ന കരാറ് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാര മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറ തങ്ങളോട് പറയാണ്, ജാബിറേ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല തങ്ങളെ, കടം വാങ്ങിയ ഈത്തപ്പഴം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് കണ്ടോ, ആളുകൾക്കിടയിൽ നിന്ന് ജാബിറതങ്ങളെ വഷളാക്കിയില്ല, ആളുകൾക്കിടയിൽ നിന്ന് ജാബിറതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് വഷളാക്കിയില്ല. അങ്ങനെയാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആരെയും മുത്തുനബി വഷളാക്കില്ലായിരുന്നു, ആരെയും പ്രവാചകരെ പരിഹസിക്കില്ലായിരുന്നു, ആരെയും അല്ലാഹുവിന്റെ ഹബീബ് ചീത്ത പറയില്ലായിരുന്നു. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പോയതിന് ശേഷമാണ് ജാബിർ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഉപദേശിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ആളുകളെ ജനമധ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ട് വഷളാക്കുന്നവരില്ലേ? ജനങ്ങൾക്കിടയിൽ അവനെ അരപ്പാക്കിയിട്ട് വഷളാക്കിയിട്ട് പരിഹാസവാക്കുകൾ പറയുന്നവരില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്തതെന്താണ്? ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് ഒറ്റക്ക് ഉപദേശം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജാബിറേ, നിന്റെ വീട്ടിൽ ഈത്തപ്പഴത്തിന്റെ തോട്ടമുണ്ടോ? എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടോ? ഞാൻ പാപമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തു കൊടുക്കാനുണ്ടോ? നബിയേ, എന്റെ വീട്ടിൽ ഒരു ഈത്തപ്പഴത്തിന്റെ മരമുണ്ട്, പക്ഷേ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. അത് ഉണങ്ങിപ്പോയ ഒരു തോട്ടമാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരിക ജാബിറെ, നമുക്ക് ആ തോട്ടത്തിലേക്ക് പോവാം. ആ തോട്ടത്തിലേക്ക് ചെല്ലുകയാണ് അല്ലാഹ്,
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ തോട്ടത്തിൽ കയറിയിട്ട് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുന്നു. അള്ളാഹ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ കരഞ്ഞുണങ്ങിയ തോട്ടമല്ലേ, ആ തോട്ടത്തിൽ നിന്ന് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുകയാണ്. രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിച്ചിട്ട് ജാബിർ റളിയല്ലാഹുവിനെ ദുആ ചെയ്യുകയാണ്. കരുണക്കടലായ അള്ളാഹ് എന്റെ പാവപ്പെട്ട ജാബിർ പാവമാണ് റബ്ബേ, എന്റെ പാവപ്പെട്ട ജാബിർ പാവമാണ് അല്ലാ, എന്റെ പ്രിയപ്പെട്ട ജാബിർ കുടുംബത്തിന്റെ പട്ടിണി നാങ്ങാക്കയാന്ന് പതിനൊന്ന് ഈത്തപ്പഴം കടം വാങ്ങിയിരുന്നു. അല്ലാ എന്റെ പ്രിയപ്പെട്ട ജാബിറിനെ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വിഷമം വന്നപ്പോ വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ. ഈ കരിഞ്ഞുണങ്ങിയ ഈന്തപ്പനത്തിന്റെ തോട്ടമല്ലാതെ ജാബിറിന് മറ്റൊരു മുതലില്ല. അതുകൊണ്ട് അല്ലാ കരുണക്കടലായ അല്ലാ ദയാലുവായ റബ്ബേ ഭക്ഷണം തരുന്നനാഥാ എന്റെ ജാബിറിന്റെ കരിഞ്ഞുണങ്ങിയ ഈത്തപ്പനത്തോട്ടത്തെ നീ പച്ച പിടിപ്പിക്കണേ. അല്ലാ ദുആ ചെയ്യുന്നതാരാ, ദുആ ചെയ്യുന്നതാരാ, നബിയെ ചോദിക്കു, നബിയെ ചോദിക്കു, നബിയെ ചോദിക്കു, നബിയെ തങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അല്ലാഹുവാണ് ഞാൻ ഉത്തരം തരും നബിയേ. ആ ചെറിയ റൂമിൽ ഇൻഷാല്ലാ ഇപ്പൊ പ്രവാസ ലോകത്തൊക്കെ എന്നാ നമ്മുടെ പ്രവാസികൾ ചെറിയൊരു കടയിട്ടിട്ട് അൽഹംദുലില്ല നല്ലൊരു സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അവിടെ ചെന്നിട്ട് ഇതാപ്പോ അങ്ങനെയല്ല, അൽഹംദുലില്ല മാഷാല്ല ഉള്ളതിൽ അള്ളാഹു ബർക്കത്തിയട്ടെ. ഒരു കടയിൽ കയറി ചെന്നാൽ ആ കടക്കാരന് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ വേണ്ടത്, ഇവിടെ അതില്ല, ഇവിടെ ഇതില്ല, അങ്ങനെ കുറ്റം പറയലല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ ചെന്നപ്പോ ദുആ ചെയ്തു കൊടുത്തു. മാഷാ അല്ലാ പിറ്റേ ദിവസം സുബ്ഹി നമസ്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് തോട്ടത്തിലേക്ക് ചെന്ന് നോക്കുകയാണ്. ഇന്നവരെ ഒരു പച്ച പിടിക്കാത്ത തോട്ടമാണ്, സുന്ദരമായ തോട്ടമായിരുന്നു, പക്ഷേ ഒന്നും ഫലം കായ്ക്കാതെ കരിഞ്ഞിണങ്ങിയ തോട്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തതിന് പിറ്റേ ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് ചെല്ലുമ്പോ മാഷാ അല്ലാ അത്ഭുതമേ, മഹാ അത്ഭുതമേ, മഹാ അത്ഭുതമേ, മഹാ അത്ഭുതമേ, ആ തോട്ടം നിറയെ മനോഹരമായ ഈത്തപ്പഴങ്ങളാണ്, ആ തോട്ടം നിറയെ മനോഹരമായ ഈത്തപ്പഴങ്ങളാണ്. അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബീ. മാഷാഅല്ലാ ജാബിർ റളിയല്ലാഹുവിന്റെ കരിഞ്ഞിണങ്ങി പോയ ഈന്തപ്പന തോട്ടമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് വന്നങ്ങ് ദുആ ചെയ്തപ്പോ ആ ദുആകിന്റെ ബർക്കത്ത് കൊണ്ട് ആ തോട്ടം മുഴുവനും പച്ച നിറമാവുകയാണ്. അതില് മധുര മനോഹരമായ സുന്ദരമായ ഈത്തപ്പഴം മുളക്കുന്നു. അള്ളാ ആരാ ദുആ ചെയ്തത്? ചെറുപ്പക്കാരാ, അഹ്ലുൽ ബൈത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്, എന്റെ ജാബിറിനെ കരിഞ്ഞുണങ്ങ ഈ ഈത്തപ്പന തോട്ടത്തിൽ നീ ബറക്കത്ത് തരണമല്ലാ. സയ്യിദവരുടെ ദുആ ചെയ്യുമ്പോ അങ്ങനെയല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് കൊടുക്കുമല്ലോ. ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിൽ പറഞ്ഞ സദാത്യങ്ങള്, ആ സദാത്യങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹു വലിയ ഇജാബത്ത് കൊടുക്കുമല്ലോ. സയ്യിദന്മാരുടെ പ്രാർത്ഥന വലിയ ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. അവര് തമാശക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്തു തന്നാൽ അത് അല്ലാഹു വലിയ ഇജാബത്ത് തരുന്ന പ്രാർത്ഥനയാ. എല്ലാ സയ്യിദന്മാരെയും ആദരിക്കണം ചെറുപ്പക്കാരാ, എല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കണം ചെറുപ്പക്കാരാ. സയ്യിദന്മാരെ പണ്ഡിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്ക് അല്ലാഹു വലിയ പവർ നൽകിയിട്ടുണ്ട്.
കടന്നു പോവണ്ട. സാദാത്തിങ്ങൾ ഏത് വിഭാഗത്തിലുള്ള സാദാത്തിങ്ങളാണെങ്കിലും അള്ളാഹു അവർക്ക് വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. മറന്നു പോവണ്ട. അള്ളാഹുവേ, സാദാത്തിങ്ങളെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ നിഴമത്തുകളെല്ലാം ഞങ്ങളെ ഇസ്സത്തുകളെ നിലനിർത്തണേ. അള്ളാഹു അവരെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കുമ്പോ അള്ളാഹു വലെ ഇജാബത്ത് തരുമല്ലോ. അതുകൊണ്ടല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ ഈ തപ്പനം കരഞ്ഞുണങ്ങിപ്പോയ ഒന്നിനും കൊള്ളാത്ത ഈ തപ്പനത്തിന്റെ തോട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവന്ന ദുആ ചെയ്തത്. ആ മുത്തുനബിയുടെ ദുആന്റെ ഫലമായിട്ട് തോട്ടം മുഴുവനും ഫലം കായ്ക്കുകയാണ്. മാഷാ അല്ലാഹ്. ഉടനെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് വലിയ കുട്ട കൊണ്ടുവരികയാണ്, വലിയ പാത്രം കൊണ്ടുവരികയാണ്. ആ പാത്രം നിറയെ സുന്ദരമായ ഈത്തപ്പഴം നിറക്കുകയാ. ആ ഈത്തപ്പനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ മനോഹരമായ പഴങ്ങള് ഇന്നലെ തങ്ങൾ വന്ന ദുആ ചെയ്തു തന്ന ആ സുന്ദരമായ തോട്ടത്തിലുള്ള പഴമാണ് നബിയേ, ഇന്നലെ തങ്ങൾ വന്ന ദുആ ചെയ്തില്ല നബിയേ, ഇന്നലെ എന്റെ കഷ്ടപ്പാട് മാറാൻ ദുആ ചെയ്തില്ല തങ്ങളെ. ആ തോട്ടത്തിൽ വന്ന ദുആ ചെയ്തതിന് ശേഷം ഉണ്ടായ സുന്ദരമായ പഴങ്ങളാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജാബിറേ, ആ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഒരു നൂറ് ഈത്തപ്പഴങ്ങള് നിങ്ങൾ കൊണ്ടുകൊടുക്കണം. ജാബിറേ, നൂറ് ഈത്തപ്പഴങ്ങള് ആ അറാബിയായ ചെറുപ്പക്കാരനില്ലേ, ഇന്നലെ നിങ്ങളോട് 11 ഈത്തപ്പഴം കടം വാങ്ങിയത് തിരിച്ചു ചോദിച്ച ആ ചെറുപ്പക്കാരനില്ലേ, ആ ചെറുപ്പക്കാരനിൽക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കൂ ജാബിറേ. മാഷാ അല്ലാഹ്. ജാബിർ റളിയല്ലാഹുവിനെ ചൊല്ലുകയാണ്, കടം വാങ്ങി ഈത്തപ്പഴം കൊണ്ടുകൊടുക്കുന്ന മാഷാ അല്ലാഹ്. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്തിനെന്നറിയോ? കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണമെന്ന് ജാബിർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാക്കിലംഘനം നിങ്ങൾ നടത്താൻ പാടില്ല സ്വഹാബ, വാക്കിലംഘനം നിങ്ങൾ നടത്താൻ പാടില്ല സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് അവസാനമായി വീണ്ടും പറയുകയാണ്, നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ ഒളിഞ്ഞു നോട്ടത്തിൽ നിന്ന് സൂക്ഷിക്കണേ സ്വഹാബ, ഹറാമിയത്തിലേക്ക് വിട്ടുകൊടുക്കരുത് മക്കളെ. നിങ്ങളെ കണ്ണുകൾ എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. ഹറാമിയത്തിലേക്ക് നിങ്ങൾ കണ്ണുകളെ വിട്ടുകൊടുക്കരുത്. അല്ലാഹുവേ, ഒരു മാസക്കാല പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ കണ്ണുകളെ നമ്മൾ കൊണ്ടു നടന്നത് ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? ഒരു ഹറാമ കാണാതെ, ഒരു ഹറാമ ദർശിക്കാതെ, ഒരു ഹറാമ കണ്ടത് വീണ്ടും ആ ഹറാമിലേക്ക് കണ്ണുകളുടെ ഒളിയമ്പുകളെ കൊടുക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കണ്ണിന്റെ എല്ലാ ഹറാമിയത്തിന്റെ കാഴ്ചകളിൽ നിന്ന് ആ കണ്ണുകളെ കൊണ്ടുപോയത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അങ്ങനെ ഒരു നിഷ്കളങ്കമായ മനസ്സിലേക്ക് മടങ്ങി വാ മോനെ, അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള മനസ്സിലേക്ക് മടങ്ങി വാ പെങ്ങളെ. ഒരു ഹറാമ കാണണ്ട, ഒരു സിനിമയിലേക്കോ സീരിയയിലേക്കോ ഹറാമിലേക്കോ ഫസാദിലേക്കോ നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ വിട്ടുകൊടുക്കാതെ കൊണ്ടു നടക്കണം സുഹാബ. കണ്ടല്ലേ ജീവിതത്തിലെ മറ്റുള്ള അവയവങ്ങൾ ഹറാമിലേക്ക് പോകുന്നതിന് മുമ്പേ ആ അവയവങ്ങളെ ഹറാമിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെ കണ്ണുകളാ. ഒരു പെണ്ണിനെ കാണുമ്പോ ഹറാമിന്റെ ചിന്ത വരുന്നത് ആ കണ്ണുകൾ ആദ്യം ഹറാമിലേക്ക് നോക്കിയത് കൊണ്ടാ. ഒരു ഹറാമിലേക്ക് ആദ്യം നോക്കുമ്പോഴാണ് മനസ്സും കണ്ണും ഒരുമിച്ച് ആദ്യം തെറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള അവയവങ്ങൾ ആ ഹറാമിലേക്ക് എത്തിപ്പെടുന്നതെന്ന് ഗസാലി മാമ പറയുകയാണ്. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിച്ചവനാരാ, കണ്ണിനെ രക്ഷപ്പെടുത്തിയവനാരാണ്? അവനെ അള്ളാഹുവിന്റെ ഹബീബ് പറയാ, നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം കൊണ്ട് ഞാൻ അവനക്ക് വാഗ്ദാനം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം
അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറയുന്നേ, വഖുഫു ഐദീകും, നിങ്ങളെ നിങ്ങളെ കൈകളെ നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങൾ പകരം വീട്ടുന്നവരാവരുത്. മറ്റുള്ളവരെ പകരം വീട്ടുന്ന ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ വരരുത്. ചീത്ത പറഞ്ഞവരുണ്ടാവും, പൊരുത്തപ്പെട്ടു കൊടുക്കുക, അല്ലാതെ എന്താ ഗൈബത്ത് പറഞ്ഞവരുണ്ടാവും, ഫസാദ് പറഞ്ഞവരുണ്ടാവും, പാര വെച്ചവരുണ്ടാവും, പാരകളുടെ മുകളിൽ വീണ്ടും പാര വെക്കുന്നവരുണ്ടാവും, പാറയുടെ മുകളിൽ കടുംപാറ വെക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. രണ്ട് കൈതെ ഇങ്ങനെ കൊട്ടുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാവുക. ഒരു കൈ ഇങ്ങനെ വരുമ്പോൾ മറ്റേ കൈ ഇങ്ങനെ മാറിക്കൊടുത്താലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഉണ്ടാവോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പരസ്പരം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരാരാ, അവർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ പരലോകത്ത് വെച്ച് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോ ആ ഒരു ചിന്ത അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ എല്ലാവരോടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തോടെ സംസാരിക്കുമായിരുന്നു എന്ന് അല്ലേ? മുത്തനബി ആ ചീത്ത പറഞ്ഞവരില്ലേ, എല്ലാ സമയത്തും കല്ലെറിഞ്ഞിരുന്ന അബൂജഹ്ലി പനിപിടിച്ച് സുഖമില്ലാതെ കിടന്നപ്പോ അബൂജഹ്ലിനെ കാണമോയ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരിയഴകുമാണ്, കലിമ ചൊല്ലിയാദരമല്ല കരളിലെഴുതിയൊരു സുമുമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മൊഴികൾ മുഴുവനും കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് മൊഴിഞ്ഞാലും അതിലൊരു കാരുണ്യമുണ്ടാവും. ആ കാരുണ്യത്തിന്റെ ആ ഒരു മാർഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകുമെന്നാണ്. നിങ്ങൾ ചീത്ത പറഞ്ഞവരുണ്ടാവും, വഴക്ക് പറഞ്ഞവരുണ്ടാകും, മനസ്സിന്റെ അകത്ത് കുത്തുവാക്കുകൾ പറഞ്ഞ് സങ്കടത്തിന്റെ കനൽ കട്ടകൾ സമ്മാനിച്ചവരുണ്ടാകും. മാപ്പ് കൊടുക്കണം നമ്മളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്നും നിങ്ങൾ സുന്ദരമായ മദീനയിൽ ചെന്നാൽ തായിഫിൽ പോകുമല്ലോ, തായിഫിന്റെ തെരുവോരത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞ കാലഘട്ടം, ആരുമില്ലാത്ത മുത്തുനബിയെ, ആരുമില്ലാത്ത മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരും കുടുംബങ്ങളും കല്ലെറിഞ്ഞപ്പോ ആ പ്രവാചകന്റെ പരിശുദ്ധ പുണ്യഭൂമേനിയിൽ നിന്ന് രക്തം ഇങ്ങനെ വന്നലിക്കുമ്പോ മുത്തുനബിയെ സമാധാനിപ്പിക്കാൻ ഉമ്മയില്ല, ഭാര്യയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുകുടുംബങ്ങളില്ല, ആരുമില്ലാത്ത നബിയെ ഒരു സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിക്കാൻ പറന്നു വന്നതാരാണ്? പറന്നു വന്നില്ലേ ചിറകടിച്ചുകൊണ്ട് മരക്കിച്ച് പിരിയിൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയെ ഒരു വാക്ക് പറയൂ, നബിയെ ഒരു വാക്ക് നിങ്ങൾ പറയുമോ നബിയെ? തങ്ങളെ കല്ലെറിഞ്ഞവരെ, തങ്ങളെ ചീത്ത പറഞ്ഞവരെ, തങ്ങളോട് അഹങ്കാരം കാണിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞവരെ, തങ്ങൾക്ക് പാരപണിതവരെ, തങ്ങളുടെ ഉയർച്ചയിൽ സഹിക്കാൻ കഴിയാതെ കിബർ കൂടി തങ്ങൾക്ക് പരിഹാസത്തിന്റെ വാക്കുകൾ പറഞ്ഞവരെ, തങ്ങളുടെ എല്ലാ സംരംഭങ്ങളും പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചവരെ, അവരെ ഞാന് ഭൂമി മറിച്ചിട്ട് നശിപ്പിക്കാം തങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, ആരോട് നിങ്ങൾ പകരം ചോദിക്കണ്ട, ആരോട് നിങ്ങൾ പകരം വീട്ടണ്ട, ഒരു സൗഹാർദ്ദമുള്ള മനസ്സിന്റെ ഉടമയാവുകയല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെ കരുണ ചൊരിയണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരോട് വൈരാഗ്യം വരുന്നത്? പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പക വരുന്നത്? പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവനോട് പകരം വീട്ടണമെന്ന ചിന്ത വരുന്നത്? എങ്ങനെയാണ് ചെറുപ്പക്കാരാ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാ, എങ്ങനാ പൊന്നുമോനെ നമുക്ക് മനസ്സ് വരുന്നത്? നമ്മളെ ചീത്ത പറഞ്ഞവരെ തിരിച്ചു പറയാ, നമുക്ക് പാറ പണിതവരെ തിരിച്ചു പണിയാ. ഒരു മുസ്ലിമേ നമുക്ക് മനസ്സ് വരാ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് പകരം വീട്ടാതിരുന്ന അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷമാത്ത അറിയിക്കാമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു സുഹൃതമുള്ള മനസ്സിലേക്ക് മടങ്ങണം മോനെ, ഒരു സൗഹാർദ്ദമുള്ള മനസ്സിലേക്ക് മടങ്ങണം മോനെ. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വലാഹിയത്തിൽ അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണമല്ലാ.